സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഏക സെറ്റിംഗ് സീറ്റായ നേമം കൈവിടുമെന്ന് ബി ജെ പിക്ക് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. എന്നാൽ ബി ജെ പി നേതൃത്വത്തിന് ഗ്രൗണ്ട് റിപ്പോർട്ട് ലഭിക്കുന്നത് പ്രകാരം ഭൂരിപക്ഷം കുറഞ്ഞ് വിജയിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ കെ മുരളീധരന് നേമത്ത് ഒട്ടും സേഫ് അല്ലെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് ഇവിടെ ത്രില്ലർ പോരാട്ടം നടക്കുന്നത്. മണ്ഡലം കൈവിട്ടിട്ടും കഴിഞ്ഞ തവണത്തെ വോട്ട് വർദ്ധിച്ച ചരിത്രമാണ് ശിവൻകുട്ടിക്കുള്ളത്. അതായത് കഴിഞ്ഞ തവണ തോറ്റിട്ടും വോട്ട് വിധത്തിൽ വലിയ മുന്നേറ്റമാണ് ശിവൻകുട്ടിക്കുണ്ടായത്. ഇത്തവണ ശിവൻകുട്ടി വളരെ മുന്നിൽ തന്നെയുമാണ്. നിയമം ഇത്തവണ ഉറപ്പിക്കാനാവില്ല എന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സർവേകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. പക്ഷേ ഇതിനെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുകയും ചെയ്യുന്നു. അടുത്തട്ടിൽ ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി ചെയ്യാൻ സാധിച്ചുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത്തവണ ചെറിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മത്സരം കടുത്ത രീതിയിലാണ് നടന്നത്. തദ്ദേശത്തെ പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇവിടെ പ്രതീക്ഷിക്കുകയും വേണം. രാജഗോപാലിനെ പോലൊരു വ്യക്തിഗത മികവ് കുമ്മന രാജശേഖരൻ ഇവിടെ ഇല്ലാത്തതും പ്രശ്നമാണ്. മുരളീധരൻ വിചാരിച്ചതുപോലെ അത്ര പെട്ടെന്ന് മറയുന്നതല്ല ബി ജെ പിയുടെ വോട്ടുകൾ. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കും നന്നായി അറിയാം. നേതാക്കൾ പ്രചരണത്തിൽ നിന്ന് പോലും മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ആർ എസ് എസ് പ്രചരണത്തോട് ഏറ്റുമുട്ടാൻ മുരളീധരൻ മുന്നിൽ നിന്നെങ്കിലും വോട്ടുകൾ കൂടുതലായി വരുമെന്ന പ്രതീക്ഷ കോൺഗ്രസിലില്ല. 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും രാജഗോപാലിനുണ്ട്. ഇത്തവണ കാഴ്ചവെച്ച പ്രചരണം കൊണ്ട് വോട്ട് കൂട്ടാൻ മാത്രമാണ് സാധിക്കുമെന്ന് മുരളീധരൻ അറിയാം. നേമത്ത് കോൺഗ്രസ്സിന് മറികടക്കാനാവാത്ത വിധം വോട്ട് ബി ജെ പിക്കുണ്ട് എന്നത് സത്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരംഗം തന്നെ ഉണ്ടായപ്പോഴും നേമം മാത്രം മാറിയില്ല. കുമ്മനം രാജശേഖരന് 12000 വോട്ടിൻ്റെ ലീഡ് തരൂരിനെതിരെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 400000 വോട്ട് തരൂർ നേടിയെങ്കിലും നേമം വരുന്ന മേഖലയിൽ 46472 വോട്ടാണ് ആകെ നേടാനായത്. കുമ്മനത്തിന് കിട്ടിയതാകട്ടെ 58000 വോട്ടുകളാണ്. 2014 തരൂർ രാജഗോപാലിന് മുന്നിൽ വീണുകയും ചെയ്തു. അന്ന് 18000 വോട്ടായിരുന്നു ഭൂരിപക്ഷം. 50685 വോട്ടുകൾ രാജഗോപാൽ നേടിയപ്പോൾ തരൂരിന് കിട്ടിയത് 32636 വോട്ടുകൾ മാത്രമാണ്. മുരളീധരനെ ഇറക്കുമെന്ന റിസ്ക് മാത്രമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അതിനുള്ള സംഘടന അടിത്തറ ഒരുക്കാനോ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താനോ കോൺഗ്രസ് തയ്യാറായില്ല. 2016 സുരേന്ദ്രൻപിള്ളയ്ക്ക് 13000 വോട്ട് കിട്ടുമ്പോൾ അതീവ ദുർബലമായിരുന്നു കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം. 5 വർഷത്തിനുള്ളിൽ ഒരു മാറ്റവും ഇവിടെ കോൺഗ്രസിന് സംഘടനയിൽ ഉണ്ടായിട്ടുമില്ല. കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത്തവണ സ്ഥിതി വ്യത്യസ്തവുമല്ല. ശശി തരൂരോളം വ്യക്തിപ്രഭാവം മുരളീധരൻ ഇല്ല എന്നതും വെല്ലുവിളി തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമം വരുന്ന ഡിവിഷനുകളിൽ ബി ജെ പിയുടെ തേരോട്ടം തന്നെയായിരുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ നിയമം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി 23 ഡിവിഷനുകളിൽ 13 ഡിവിഷനുകളും ബി ജെ പിയാണ് കൈയാളിയത്. ഇടതുപക്ഷത്തിന് ബാക്കിയുള്ള 9 ഡിവിഷൻ കിട്ടുകയും ചെയ്തു. അതായത് 23 ഡിവിഷനുകളിൽ, അതായത് 23 വാർഡുകളിൽ 14 വാർഡും പിടിച്ചടക്കിയത് ബി ജെ പി തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് ഇവിടെ ആകട്ടെ വട്ടപൂജ്യമായി മാറുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ മുരളീധരൻ കുതിപ്പുണ്ടാക്കി വിജയം പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് എന്നല്ല ഒരാളും വിശ്വസിക്കുകയുമില്ല. ബി ജെ പിക്ക് തന്നെ മുൻതൂക്കം തൽക്കാലമുണ്ടെന്ന് പറയേണ്ടി വരും. രാജഗോപാലിന് 67813 വോട്ടാണ് നിയമം നൽകിയത്. അതിനു മുമ്പ് 43661 വോട്ടായിരുന്നു കിട്ടിയിരുന്നത്. ഒറ്റയടിക്ക് 24152 വോട്ടാണ് ബി ജെ പിക്ക് ഇവിടെ കൂടിയത്. ശിവൻകുട്ടിക്ക് പക്ഷേ പ്രതീക്ഷയുണ്ട്. 50076 വോട്ടാണ് 2011 ശിവൻകുട്ടിക്ക് കിട്ടിയത്. 2016 59142 വോട്ടായി വലുതാവുകയും ചെയ്തു, അല്ലെങ്കിൽ വളരുകയും ചെയ്തു. 9000 വോട്ടിൻ്റെ വർധനവാണ് അവിടെ ഉണ്ടായത്. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഇത്തവണ ഏകീകരിക്കപ്പെട്ടാണ് സി പി എം ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഏകീകരിക്കപ്പെട്ട വോട്ടുകളാണ് സി പി എം ഉറപ്പിച്ച് പറയുന്നത്. ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയിരുന്ന വോട്ടുകൾ കുറയുക കൂടി ചെയ്താൽ ശിവൻകുട്ടി ജയം ഉറപ്പിക്കുകയും ചെയ്യും. ഇക്കുറി തിരുവനന്തപുരം ജില്ലയിലെ ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. യു ഡി എഫ് സീറ്റുകളായ തിരുവനന്തപുരം, കോവളം, അരുവിക്കര എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് സി പി എമ്മിന് ആത്മവിശ്വാസത്തിൻ്റെ ചെറിയ കുറവുള്ളത്. നിയമം, കഴക്കൂട്ടം, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ മത്സരം തന്നെ കാഴ്ചവെച്ചെന്നും സി പി എം വിലയിരുത്തുന്നു. 2016 ഓ രാജഗോപാലിനെ തുളച്ച കടങ്ങളൊന്നും ഇക്കുറി നിയമത്തില്ല എന്നത് കുമ്മന രാജശേഖരന് തിരിച്ചടിയാവുക തന്നെ ചെയ്യും. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമാവുകയും ചെയ്തതാണ്. 8621 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിന്നും 2204 വോട്ടുകളിലേക്കാണ് ബി ജെ പി ചുരുങ്ങിയതെന്ന്, ബി ജെ പിക്ക് വിജയപ്രതീക്ഷ ഒന്നും ഇല്ലെന്നും പറയപ്പെടുന്നുണ്ട്. തുടർച്ചയായ തോൽവി കൊണ്ടുള്ള അനുകമ്പ വോട്ടുകളും ഓ രാജഗോപാലിനെ തുളച്ചിരുന്നു. ശിവൻകുട്ടി ചെറിയ മാർജിനിൽ ജയിക്കുമെന്ന് തന്നെയാണ് സി പി എം ഉറപ്പിക്കുന്നത്. അതിനുള്ള സാധ്യത ബി ജെ പിയും തള്ളിക്കളയുന്നില്ല. പക്ഷേ കോൺഗ്രസിനാണ് യാതൊരു സാധ്യതയും ഇല്ലാത്തത്. 10000+ വോട്ടുകൾ എസ് ഡി പിക്ക് മറിഞ്ഞെന്ന് എൽ ഡി എഫും ഉറപ്പിക്കുന്നുണ്ട്. അത്രയും വോട്ടുകൾ ശിവൻകുട്ടിക്ക് വീണിട്ടുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ സി പി എം മുന്നിൽ തന്നെയാണ്.
രണ്ടായിരം വോട്ടുകൾക്ക് ശിവൻകുട്ടി ജയിക്കുമ്പോൾ തന്നെയാണ് പുറത്തു വരുന്ന കണക്കുകളും. ഈ കണക്കുകളിലേക്കാണ് കേന്ദ്ര ഇന്റലിജൻസ് വിരൽ ചൂണ്ടുന്നത്. കുമ്മനത്തിന് ശിവൻകുട്ടിയുടെ അത്ര സ്വീകാര്യതയും മണ്ഡലത്തിലില്ല. അതുകൊണ്ട് തന്നെ കുമ്മനത്തിന് വിശ്രമിക്കാമെന്നും മുരളീധരൻ നേരെ തിരിച്ച് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകണമെന്നും ശിവൻകുട്ടി വാഴുമെന്നുമാണ് നിയമം പറഞ്ഞു വെക്കുന്നത്.